നീ എന്താ മിണ്ടാ നിക്കുന്നേ? എടാ, നമ്മൾ ഇടപെടേണ്ട സമയം ഇത്. അല്ലെങ്കിൽ നീ അവളെ കെട്ടും. കെട്ടട്ടെ. കെട്ടട്ടെന്നോ? എടാ, അതിലും ഭേദം അവൻ പോയി ആത്മഹത്യ ചെയ്യുന്നതാ. അത്രയ്ക്കും മോശം പെൺകുട്ടിയാണോ സ്വാതി? പെണ്ണോ അവളോ? എടാ ഇടിവണ്ടി എന്ന് പറ. അവളെ ഗുസ്തിക്ക് അയക്കാൻ കൊള്ളാം. വല്ലിച്ചിനിത് എങ്ങനെ സമ്മതിച്ചു എന്നാ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാതെ. ആര് വേണമെങ്കിലും സമ്മതിച്ചോട്ടെ, നമ്മൾ സമ്മതിക്കാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, എന്നിട്ട് എതിർക്കണം. ആദ്യം കേട്ടപ്പോ എനിക്കും തോന്നിയതാ ഈ കല്യാണം വേണ്ടെന്ന്. പ്രത്യേകിച്ച് ഒരു വർഷത്തിനുള്ളിൽ സ്വാതി മരിക്കുന്നു കേട്ടപ്പോ. ഇപ്പൊ തോന്നുന്നു നമ്മൾ അറിയാത്ത എന്തൊക്കെയോ സത്യങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. നേരു പറയാലോ, ഇപ്പൊ ഈ കല്യാണം നടക്കണമെന്നാ എനിക്കും തോന്നുന്നത്. എടാ ചതിയ, നീയും കാലുമാറിയോ? ഇത്തിരി തടി കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ, നല്ല ക്യാരക്ടറുള്ള കുട്ടിയാ സ്വാതി. കുട്ടിയോ? കുട്ടിയാനാന്ന് പറ. നിനക്കൊക്കെ എന്താ പറ്റിയത്? കണ്ണിന്റെ കാഴ്ച പോയോ? എടാ, ഈ കല്യാണം നടന്ന നീലിനെ ആളുകൾ കളിയാക്കി കൊല്ലും. അത് അറിഞ്ഞു തന്നെയല്ലേ നീൽ കെട്ടുന്നത്? അത് നീലിന്റെ വിവരക്കേട്. നമ്മൾ വേണം അത് പറഞ്ഞു മനസ്സിലാക്കാൻ. ഇനി അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. വല്യച്ചൻ സമ്മതിച്ച സ്ഥിതിക്ക് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഈ കല്യാണം നടക്കും. നടക്കരുത് എന്ന് നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയോ? ചെറുക്കന് ഇഷ്ടമായി, ചെറുക്കന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമായി, പിന്നെ നമ്മൾ എന്ത് ചെയ്യാന? നമ്മൾ സ്ട്രോങ് ആയിട്ട് എതിർക്കണം. എതിർക്കാനൊന്നും ഞാനില്ല. എന്താന്ന് വെച്ചാ അവർ ചെയ്യട്ടെ. എടാപ്പോ വേദ? അവൾക്ക് യോഗമില്ല. അല്ലെങ്കിൽ തന്നെ അവളുടെ വീട്ടുകാർക്ക് നീലിനെ ഇഷ്ടമാണോ? വീട്ടുകാരെ എതിർത്തിറങ്ങി വരാൻ അവൾ തയ്യാറാവോ? ഇനി കാണിച്ചാൽ തന്നെ അത് കണ്ടിട്ട് വീട്ടുകാർ മിണ്ടാതിരിക്കോ? ഗുണ്ടകളാ ആ വാസുദേവനും ഗണേശനും, ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവർ. ട്രെയിനാണോ രഥമാണോ വരുന്നതെന്ന് ജീവിച്ച് കാണിച്ചാലല്ലേ പറയാൻ പറ്റൂ. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, സ്വഭാവ ഗുണം കൊണ്ട് വേദയ്ക്ക് മുകളില്ല സ്വാതി. ആ വിനയവും അടക്കവും ഒതുക്കവും പിന്നെ ആ തടിയും. തടി ഉണ്ടെങ്കിൽ അത് നീല് സഹിച്ചാ പോരെ, വേറൊന്നും പറയാനില്ലല്ലോ. ഈ ടോപ്പിക്ക് ഇനി ഇവിടെ സംസാരിക്കണ്ട.